ഏറ്റവും ആദ്യത്തെ കാര്യം കേരളത്തിൽ നിലവിലുള്ള മുഴുവൻ ക്വാറികളും ഗ്രാനൈറ്റ് ക്വാറികളും സർക്കാർ ഏറ്റെടുക്കും. എന്നിട്ട് അത് നിയമപരമായി മാത്രം നടത്തുന്ന അവസ്ഥ വരണം. വാട്ടർ ടേബിളിന് താഴെ പോകാത്ത രീതിയിൽ ആ ക്വാറികൾ മുഴുവൻ സർക്കാരുകൾ ഏറ്റെടുക്കും. രണ്ടാമതായിട്ട് കേരളത്തിലെ പുഴകളിൽ വർഷം മുഴുവൻ ഒഴുകുന്നൊരവസ്ഥ ഉണ്ടാക്കാം. ഭാരതപ്പുഴ അടക്കം എല്ലാ പുഴകളും വർഷം മുഴുവൻ ഒഴുകാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ചെയ്യുക. പ്രധാനമായിട്ടും വേണ്ടത് അതിൻ്റെ വൃഷ്ടിപ്രദേശത്ത് നിറയെ മരങ്ങൾ വേണം, അത് വെള്ളം ഉണ്ടാവണം, വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങണം, അത് പതുക്കെ പുഴയിലേക്ക് എത്തിക്കുന്ന ഉറവുകൾ വേണം. ഇതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം, കാലത്ത് വലിയ തോതിൽ നഗരവൽക്കരണം നടക്കുന്ന സമയത്ത് ഭൂമി മുഴുവൻ നമ്മൾ കല്ലുകൊണ്ടോ മൺ ഒക്കെ മൂടുന്ന ഒരു പ്രക്രിയ ഒഴിവാക്കിയിട്ട് കഴിയുന്നത്ര സ്ഥലത്ത് വെള്ളം മണ്ണിലേക്ക് മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കാനായിട്ടുള്ളൊരു സംവിധാനം ഗ്രാമങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിലും കൃത്യമായിട്ട് ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട്. നാലാമതായിട്ട് കേരളത്തിൽ നടക്കുന്ന വരൾച്ചയായിട്ട് ബന്ധപ്പെട്ടായിട്ടും മറ്റ് വികസനം എന്നുള്ള പേരിലായാലും ആ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും ഒരു പാരിസ്ഥിതിക അന്വേഷണം അതിന് മുന്നേ നടക്കുക എന്നുള്ളതാണ് ആവശ്യം. ഈ പദ്ധതി നടത്തപ്പെടുന്ന സമയത്ത് പരിസ്ഥിതിക്ക് എത്രമാത്രം ദോഷം വരുന്നുണ്ട്, അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങൾ എന്താണ്, ആ തരത്തിലുള്ളൊരു വേറൊരു എണ്ണയമ്പല ഗവേണൻസിലേക്കുള്ളൊരു മാറ്റം, പാരിസ്ഥിതിക ഭരണ രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞ പോലെ ഈ ടൈലിടുന്ന കാര്യമായിട്ടും ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ഗവേണൻസ് ആണ് ഇപ്പോൾ നടക്കുന്ന രീതി, സാമ്പത്തിക ഭരണ രീതിയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. അതിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങൾ വീട് പണിയുന്ന സമയത്ത് വീടിൻ്റെ മുന്നിൽ ടൈലിടണം വേണമെന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ ടൈലിടും, പൈസ ഇല്ലെങ്കിൽ പിന്നെ ഇടാമെന്ന് വിചാരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാരിസ്ഥിതിക ഭരണ രീതിയിലേക്ക് മാറുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും അവിടെ മുഴുവൻ ടൈലിട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ പരിപാടി മാറ്റിവെക്കുന്നതിനെയാണ് പാരിസ്ഥിതിക ഭരണ രീതി എന്ന് പറയുന്നത്. അതിലേക്കുള്ളൊരു മാറ്റം കേരളത്തിന് അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട്. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യാമെന്നല്ല, മറിച്ച് പൈസ ഉണ്ടെങ്കിൽ പോലും ആ ചെയ്യുന്ന കാര്യങ്ങൾ പരിസ്ഥിതിക്ക് അത്രമാത്രം അനുകൂലമാണ് എന്ന് നോക്കിയിട്ട് ചെയ്യുക. ഇതാണ് കേരളത്തിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം.